നാളെ ഇപ്പോ ശ്രീകൃഷ്ണ ജയന്തിയാണല്ലോ. നിങ്ങൾ എല്ലാവരും നാളെ തന്നെയല്ലേ ആഘോഷിക്കുന്നത്? അതെ ജന്മാഷ്ടമി, സമിച്ച് അതെ ശ്രീകൃഷ്ണ അതെ ജയന്തി. സമിച്ച് അതെ അതെ സമിച്ച് അപ്പോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇപ്പോ ഒരു കണക്കനുസരിച്ച് 5252-ാമത്തെ ജന്മദിനമായിട്ടാണ് വരിക. മറ്റൊരു കണക്കനുസരിച്ച് 7100-ന് മുകളിൽ പോകും. അപ്പൊ അങ്ങനെ രണ്ട് കണക്കുണ്ട്. ഏതായാലും രണ്ടാമത്തെ കണക്കാണ്, ആദ്യത്തെ കണക്കാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. അതായത് 5252 എന്നുള്ള കണക്ക്. അപ്പോ ഭഗവാന്റെ ആ ജന്മദിനം, ഭഗവാൻ ജനിച്ചത് നമുക്കറിയാം അഷ്ടമി തിഥി, അതായത് ഭാദ്രപദ മാസം. മലയാളത്തിലെ ഭാദ്രപദത്തിന് ചിങ്ങം എന്ന പറയുക. ചിങ്ങമാസത്തില് കറുത്ത പക്ഷത്ത്, നമ്മൾ കൃഷ്ണപക്ഷം എന്ന് പറയുന്ന കറുത്ത പക്ഷത്ത് അഷ്ടമി തിഥിയില് രോഹിണി നക്ഷത്രം, ഇതെല്ലാം രാത്രി 12 മണിക്ക് ഉണ്ടാവണം. രാത്രി കൃത്യം 12 മണിക്കാണ് ഭഗവാന്റെ ജന്മ സമയം ഭാഗവതത്തിലും മറ്റ് പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ രോഹിണി നക്ഷത്രം ചിങ്ങമാസത്തില് കറുത്ത പക്ഷത്തില് അഷ്ടമി തിഥിയില് രോഹിണി നക്ഷത്രം ഒക്കെ ചേർന്ന് വരുന്ന ആ സമയം. അപ്പൊ അത് നാളെയാണ് ആ സംയോഗം ഉണ്ടാവുന്നത്. പഞ്ചാംഗം അനുസരിച്ച് രാത്രി രോഹിണി നക്ഷത്രവും അഷ്ടമി തിഥിയും രണ്ടും നാളെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇപ്പോ അതുപോലെ തന്നെ ആണ് ആഘോഷിക്കുന്നത്. ഭാദ്രകൃഷ്ണാഷ്ടമ്യാം രോഹിണി നക്ഷത്രേ നിഷീധേ ദേവകീ ഗർഭേ എന്ന് അതിന്റെ സമയം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആവിർഭൂതമായി എന്നാണ്. അപ്പൊ ദശാവതാരങ്ങളില് ശ്രീകൃഷ്ണ അവതാരത്തിന്റെ സമയം അപ്പോഴാണെന്ന് പറയുക. ഭഗവാനില് എന്താണ് 64 കലകളും 64 ഗുണങ്ങളും ഉണ്ടായിരുന്നു പറയുന്നു. അങ്ങനെ ആ ഭഗവാന്റെ നമ്മുടെ എല്ലാമെല്ലാമായ ഗീതാ ഗോവിന്ദനും അല്ലെങ്കിൽ ഭാഗവതത്തിലെ ഭാഗവത കൃഷ്ണനും എല്ലാമായിട്ടുള്ള ഭഗവാന്റെ ജന്മദിനം നാളെയാണ്. അപ്പോ എല്ലാവർക്കും ഭഗവാന്റെ ജന്മദിന ആശംസകള്. സാധാരണ ജനിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആഘോഷിക്കുക. സാധാരണ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ആഘോഷിക്കുക. അപ്പോ രാത്രി ജനിച്ചാൽ പിറ്റേ ദിവസമാണ് ആഘോഷം ഉണ്ടാവുക, കുട്ടി ജനിച്ചു എന്നുള്ള ആഘോഷം. പക്ഷേ ഭഗവാന്മാരുടെയൊക്കെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത് ആ ജന്മസമയത്ത് തന്നെയാണ്. അപ്പൊ നാളെ രാവിലെ ഉദയം മുതല് രാത്രി 12 മണി വരെയാണ് ഈ മൊത്തം ആഘോഷത്തിന്റെ സമയം വയ്ക്കുക. സാധാരണ രീതിയിൽ ഉദയം എടുത്തിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ അങ്ങനെ വരുമ്പോ മൊത്തം രാത്രി 12 മണി, രാത്രി 12 മണി വരെ എന്താ പറയുക, ഫലാഹാരങ്ങളും ഒക്കെ കഴിക്കുക, ഭക്ഷണങ്ങൾ കുറച്ച് മാറ്റം വരുത്തുക, പാല് കുടിക്കുക, പഴങ്ങൾ കഴിക്കുക, എന്നിട്ട് ജപം ചെയ്യുക, ഭഗവാനെ ധാരാളം എപ്പോഴും ഓർക്കുക. അങ്ങനെ ഓർത്ത് ഓർത്ത് 12 മണി വരെ കാത്തിരിക്കുക. എന്നിട്ട് 12 മണിക്ക് ഭഗവാന്റെ ജന്മസമയത്ത് ഭഗവാന്റെ മുന്നിൽ വിളക്ക് കത്തിക്കുക, പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ചെയ്യുക നമ്മളിവിടെ. ഇവിടുത്തെ രീതിയിൽ അങ്ങനെ ചെയ്യാം. നാട്ടിലൊന്നും അങ്ങനെ 12 മണി വരെ ഒന്നും ആരും ഇരിക്കാറില്ല. വൈകുന്നേരമൊക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി വന്ന് അന്ന് ആഘോഷം കഴിഞ്ഞു എന്നാണ്. എന്നിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ പിറ്റേ ദിവസം രാവിലെ പറ്റുമെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമൊക്കെ അടുത്തുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവിടെ രാവിലെ എഴുച്ച് കുളിച്ച് തയ്യാറായിട്ട് ഭഗവാൻ ജനിച്ചു എന്ന ഭാവത്തില്, ഭഗവാനെ നമ്മൾ ജനിച്ച ഭഗവാനെ നമ്മൾ കാണുന്നു എന്ന ഭാവത്തിൽ അവിടെ പോയിട്ട് ദർശിക്കുക. ഇങ്ങനെയാണ് സാധാരണ നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അന്നത്തെ ദിവസം മറ്റ് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി സാത്വികമായ ഭക്ഷണം കഴിച്ച് നല്ല ഭാവത്തിൽ അവിടെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ ആണ് അത് പറയുന്നത്. പിന്നെ ബാക്കി ഭഗവാന്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കഥ ഒക്കെ ഓർക്കുക. ഭാഗവതം വായിക്കാൻ കഴിയുമെങ്കിൽ പകലും രാത്രിയും ഒക്കെ ഭാഗവതം വായിക്കുക. പ്രത്യേകിച്ച് ദശമസ്കന്ധത്തില് എന്താ പറയാ, ഭഗവാന്റെ ജന്മം പറയുന്ന പൂർവാർദ്ധത്തിലെ ആ 3 അധ്യായങ്ങള്, 4 അധ്യായങ്ങള് അത് വായിക്കാൻ കഴിയുമെങ്കിൽ അത് വായിക്കുക.
അപ്പൊ ആ ജന്മഭാഗം വായിക്കുമ്പോൾ നമുക്ക് ആ കഥയൊക്കെ ഒന്ന് വ്യക്തമായി ഓർക്കാൻ കഴിയും. അങ്ങനെ ഭഗവാന്റെ സ്മരണയും ഉണ്ടാകും. പിന്നെ വിഷ്ണു സഹസ്രനാമം ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വിഷ്ണു സഹസ്രനാമത്തിന് നാളെ മഹാത്മ്യമുണ്ട്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഒന്നോ മൂന്നോ വട്ടം ഓരോ സന്ധ്യകളിലും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ നിങ്ങൾക്ക് ആകുന്നത് പോലെ ശരീരത്തിനും മനസ്സിനും ഒക്കെ യോജിക്കുന്നത് പോലെ ഭഗവത് സ്മരണ ചെയ്യേണ്ട ദിവസമാണ്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവട്ടെ, അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നത് ആ ഭഗവത് അനുഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ കൂടിയാണ്. അപ്പൊ അങ്ങനെ ആ ഭാവത്തിൽ നാളെ നമുക്ക് ആഘോഷിക്കാം. ഹരി ഓം.